വെൽക്കം ടു ഇൻസ്പയർ കേൾസ് ചാനൽ. മനുഷ്യന് അവൻ്റെ നിയോഗം, അവൻ്റെ വിധി, അവൻ്റെ ഡെസ്റ്റിനിയെ അവൻ സ്വയം വിചാരിച്ചാൽ മാറ്റിമറിക്കാനാകുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഈ സെഷനിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 1907 നടന്ന ഒരു സർവേ പ്രകാരം മനുഷ്യൻ്റെ ശരാശരി ആയുസ്, ആവറേജ് ലൈഫ് സ്പാൻ, ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 45.6 ഇയേഴ്സ് ആയിരുന്നു. 45.6 വർഷങ്ങൾ. പിന്നീട് കൃത്യം 50 വർഷങ്ങൾക്ക് ശേഷം 1957 മറ്റൊരു സർവേ നടത്തുകയുണ്ടായി. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ സ്ഥിതിവിവരക്കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, ശരാശരി മനുഷ്യായുസ് എന്ന് പറയുന്നത് 66 ആയിട്ട് ഉയർന്നിരുന്നു. എന്നു വെച്ചാൽ 45 നിന്ന് 66 ഏകദേശം 20 വർഷത്തിൽ കൂടുതൽ മനുഷ്യൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ ഉയർന്നത് എങ്ങനെ? അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നു വെച്ചാൽ, ഒരുപാട് പാൻഡമിക്സ്, പകർച്ചവ്യാധികളെ തടയാനുള്ള പ്രിവൻറ്റീവ് മെഡിസിൻസ് കണ്ടുപിടിച്ചു, വാക്സിനേഷൻസ് കണ്ടുപിടിച്ചു. അതിസാരം, വസൂരി പോലെയുള്ള ഭീമാകാരമായിട്ടുള്ള അസുഖങ്ങൾ ഒരുപാട് ആളുകളെ മരണത്തിന് കീഴടക്കിയിരുന്നു. മാത്രമല്ല, നമ്മുടെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുരോഗതികളുണ്ടായി. നല്ല സാനിറ്റേഷൻ സൗകര്യങ്ങളുണ്ടായി. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സുകളുടെ കണ്ടുപിടുത്തം, ഒരുപാട് മെഷീനറീസ്, എക്സ്റേ, സ്കാനിങ് പോലെയുള്ള മെഷീനറീസിൻ്റെ കണ്ടുപിടുത്തം, ഇതുകൂടാതെ ആളുകൾക്കുണ്ടായിട്ടുള്ള എഡ്യൂക്കേഷണൽ അവയർനെസ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളുടെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള പുരോഗതികളുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതുപോലെ തന്നെ വൈറ്റ് റവല്യൂഷൻ. അപ്പോൾ കാർഷിക രംഗത്തും അതുപോലെ തന്നെ വ്യവസായ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന് ഈ രീതിയിലുള്ള അവൻ്റെ ആയുസ് നീട്ടി കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹ്യൂമൻ ഇൻ്റർവെൻഷനാണ് ഇതിൻ്റെ കാരണം എന്നുള്ളതാണ്. എങ്ങനെ മനുഷ്യൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ കൂടി? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആൻഡ് ഓൾസോ ബൈ ദ ഗ്രേസ് ഓഫ് ഓൾമൈറ്റി ഗോഡ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുന്നത്. ഇനി 1957 നടന്ന സർവേക്ക് ശേഷം കൃത്യം 50 വർഷങ്ങൾക്ക് ഇപ്പുറം 2007 വീണ്ടും ഒരു സർവേ നടന്നു. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 74 വർഷങ്ങളായിരുന്നു. വീണ്ടും കൂടി. അപ്പോൾ ഇതിങ്ങനെ കാലം ചെല്ലുന്തോറും മനുഷ്യൻ്റെ ശരാശരി ആയുസ് കൂടിക്കൂടി പോകുന്നു എന്നുള്ളത് നമുക്ക് തരുന്ന പാഠം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു വചനമുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു ജനതയുടെ അവസ്ഥ അവർ സ്വയം മാറ്റിയാലല്ലാതെ ദൈവം മാറ്റുകയില്ല എന്നുള്ളതാണ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വേഴ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും മനുഷ്യൻ ശ്രമിക്കുകയാണെങ്കിൽ അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അവൻ്റെ സാമൂഹികമായ ജീവിതത്തിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വിധിയെ നമുക്ക് തിരുത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിധിയെ നമുക്ക് മാറ്റിയെഴുതാനായിട്ട് സാധിക്കും. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ ദ ഫൗണ്ടർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്നറിയപ്പെടുന്ന ആളാണ് ഡോക്ടർ വില്യം ജെയിംസ്. അദ്ദേഹം പറഞ്ഞെന്താണ്, ഹ്യൂമൻ ബീങ്സ് ക്യാൻ ഓൾട്ടർ ദെയർ ലൈഫ് ബൈ ആൾട്ടറിങ് ദ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദെയർ മൈൻഡ്സ് എന്നാണ്. മനുഷ്യന് അവൻ്റെ ജീവിതം മാറ്റിമറിക്കാനാവും, അവൻ്റെ മനോഭാവം മാറ്റിമറിക്കുക വഴി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് നമുക്ക് അതിലുള്ള ഒരു കൺവിക്ഷനാണ്, നമുക്കതിലുള്ളൊരു ബോധ്യമാണ്, നമുക്കതിലുള്ളൊരു ആത്മവിശ്വാസമാണ്. അതോടൊപ്പം തന്നെ ട്രസ്റ്റ് ഇൻ ദ ഓൾമൈറ്റി ഗോഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റിമറിക്കുന്നതിന് പരിശ്രമിക്കാം. ഐ ആം ദ ഡ്രൈവർ ഓഫ് മൈ ഡെസ്റ്റിനി എന്നത് ഓർത്തു വെക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.